നമസ്കാരം. പത്തനംതിട്ട കിഴക്കൻ മേഖലയിലെ അപ്രതീക്ഷിതമായ മഴ ആശങ്ക ഉണർത്തുന്നു. ജാഗ്രത വേണമെന്ന് അധികൃതർ. പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിൽ അപ്രതീക്ഷിതമായാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മഴ ആരംഭിച്ചത്. ചൂട് കാലാവസ്ഥയിൽ ജലം ബുദ്ധിമുട്ടുമ്പോഴാണ് മഴയുടെ കടന്നുവരവ്. അണക്കെട്ടുകളിൽ ജലം ഇല്ലാതെ വരികയും പവർകെട്ട് വേണമോ എന്ന് സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ എത്തിയത്. ശനിയാഴ്ച പുലർച്ചെ വരെയുള്ള ശക്തമായ മഴയെ തുടർന്ന് മൂഴിയാർ ഭാഗത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. ഇതേ തുടർന്ന് ഗതാഗതം സ്തംഭിക്കുകയും ആങ്ങുമുഴിയിൽ നിന്നും ഗവിയിലേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. രാത്രിയോടെ മൂഴിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയരുകയും രണ്ട് ഷട്ടറുകൾ തുറക്കുകയും ചെയ്തു. കക്കാട്ടാറ്റിലും പമ്പാ നദിയിലും അതിശക്തമായ ജലനിരപ്പ് ഉയർന്നതും ആശങ്ക ഉണർത്തിയിരുന്നു. മണിയാർ ബാരേജിൽ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയാണ് ജലനിരപ്പ് ക്രമീകരിച്ചത്. ആറന്മുള ജലോത്സവം നടക്കുന്ന ഇന്ന് പമ്പയാറ്റിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് മണിയാർ ഡാം തുറന്നുവിടാൻ വരെ ആലോചന ഇട്ടതുമാണ്. എന്നാൽ കനത്ത മഴയെ തുടർന്ന് പമ്പയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണുള്ളത്. മഴ ഇന്നും ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ചൊവ്വാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും അറിയിപ്പിൽ പറയുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പവിത്രമായ വിവാഹ മുഹൂർത്തങ്ങളെ അവിസ്മരണീയമാക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ വിസ്മയം. ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങൾക്ക് പുറമെ ഏത് ബജറ്റിനും അനുയോജ്യമായ ജ്വല്ലറി സെറ്റുകളുടെ അതിവിപുലമായ കളക്ഷനുമായി സ്പെഷ്യൽ വെഡിംഗ് പാക്കേജ്, ന്യായമായ പണിക്കൂലി മാത്രം ഈടാക്കിക്കൊണ്ടുള്ള സുതാര്യമായ ബില്ലിംഗ്, കൂടാതെ കുറഞ്ഞ വിലയിൽ സ്വർണം സ്വന്തമാക്കാൻ വിലയുടെ 3% മുതൽ നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും. വരൂ, മലബാറിന്റെ പരിശുദ്ധ സ്വർണത്തിനൊപ്പം ശുഭമുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതയേകൂ.